നമസ്കാരം, സ്പീഡ് ന്യൂസ്. മണ്ണുത്തി വെട്ടിക്കലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം 300 കിലോ ഇറച്ചി പിടികൂടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇറച്ചി പിടികൂടിയത്. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി ഗജേന്ദ്രനാണ് ഇടഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്കേറ്റു. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. വിശ്വാസികൾ വിഭൂതി തിരുനാൾ ആചരിച്ചു. തൃശൂർ ലൂർദ് മെത്രോപൊലിത്തൻ കത്തീഡ്രലിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ഊട്ടു തിരുനാളായി ആചരിച്ചു. അക്കുഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിൻസ്റ്റൺ തട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് നാളെ തുടക്കമാകും. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് 21 ആനയോട്ടം നടക്കും. ഗജരത്നം ഗുരുവായൂർ പത്മനാഭനെ അനുസ്മരിച്ചു. പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പുഷ്പചക്രം സമർപ്പിച്ചു. കുട്ടനെല്ലൂരിൽ മരക്കമ്പനിക്ക് സമീപം കൂട്ടിയിട്ടിരുന്ന പലകകൾക്കും അറക്കപ്പൊടിക്കും തീപിടിച്ചു. പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഹൈദരാബാദിലെ 5-ാമത് ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മറ്റത്തൂർ സ്വദേശിനി ഉഷാമാണി 4 ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടി. നേരത്തെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ആതിഥേയത്വം വഹിച്ച മുനിസിപ്പൽ ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാർട്ടി കൌൺസിലറെ ബി ജെ പി വിലക്കിയതായി ആരോപണം. ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം സ്പോർട്സിൽ പോലും പ്രകടിപ്പിക്കുകയാണെന്ന് ഇടതുമുന്നണി കുറ്റപ്പെടുത്തി. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ദിവ്യബലയ്ക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കരപ്പട്ടിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ പൂക്കോട് തണൽ കലാ കായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ മേളയിൽ ഗ്രിഫിൻസ് എഫ് സി തൃശൂർ ജേതാക്കളായി. സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച 23 ലക്ഷം രൂപ വിനിയോഗിച്ച് തളൂപ്പാടം അംഗനവാടിയെ സ്മാർട്ട് അംഗനവാടിയാക്കുന്നു. നിർമ്മാണ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. ബാബറി മസ്ജിദിന് പിന്നാലെ നിരവധി പള്ളികൾ കയ്യേറാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് സോളിഡാരിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് യുവജന റാലിയും പൊതുസമ്മേളനവും നടന്നു. ഗ്യാൻവാപി സംരക്ഷണ സമിതി അംഗം ആബിദ് ഷൈഖ് വാരണാസി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കൊട്ടപ്പടി സെന്റ് ലാസിയേഴ്സ് ദേവാലയത്തിലെ വിഭൂതി തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാദിനവും മാമാങ്കം കൂറയിടൽ ചടങ്ങും നാളെ നടക്കും. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെയും നടൻ ജയറാമന്റെയും നേതൃത്വത്തിൽ 100 ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം നടക്കും. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ബുധനാഴ്ച തിരുനാൾ ആചരണം 14 തുടങ്ങും. വിശുദ്ധ യോസെപ്പിതാവിന്റെ വലിയ തിരുനാളിന് ഒരുക്കമായിട്ടാണ് വലിയ നോമ്പിലെ 7 ബുധനാഴ്ചകളിൽ തിരുനാൾ ആഘോഷിക്കുന്നത്. ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷം വ്യാഴാഴ്ച എങ്ങണ്ടിയൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 20-ാം വാർഷികാഘോഷങ്ങൾ ബുധനാഴ്ച നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. എരുമപ്പെട്ടി പോലീസ്, ഭരണസമിതി, വിവിധ ദേശക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ശുശ്രൂഷകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേതൃത്വം നൽകി. അമല മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 15, 16, 17 തീയതികളിൽ ദേശീയ പുസ്തകോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തകോത്സവം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. അവണിശ്ശേരിയിൽ കോൺഗ്രസ് സി പി എം സംഘർഷം. 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് ചെറുവത്തേരി, അവണിശ്ശേരി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി എന്നിവർക്കാണ് പരിക്ക്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. സ്ഥാപന ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവരാണ് ഹാജരാവുക. ഈ മാസം 19 ഹാജരാകും എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കാട്ടൂരിൽ കുളത്തിൽ നിന്ന് കയറ്റിയിട്ട ചണ്ടിക്ക് തീവച്ചത് പരിഭ്രാന്തി പരത്തി. കാട്ടൂർ 8-ാം വാർഡിലെ രാമൻകുളത്തിന് സമീപം കിടന്നിരുന്ന ചണ്ടിയിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് തീയിട്ടത്.
കേന്ദ്ര സർക്കാർ ബജറ്റിൽ അവതരിപ്പിച്ച ഫിനാൻസ് ആക്ടിൽ കൊണ്ടുവന്ന MSME നിയമ ഭേദഗതി ചെറുകിട വസ്ത്ര വ്യാപാര മേഖലയെ തകർക്കുമെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചൊവ്വാഴ്ച വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കടയടക്കൽ സമരത്തിൽ അസോസിയേഷൻ ഭാഗമാകുമെന്നും ഭാരവാഹികൾ. പ്രളയത്തിൽ തകർന്ന പൈങ്കുളം വാഴാലിപ്പാടം മാന്നന്നൂർ ഉരുക്ക തടയണയുടെ പുനർനിർമ്മാണ പ്രവൃത്തികളുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു. ഈ മാസം 17 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സോപാന സംഗീതാലാപനത്തിൽ ചരിത്രം രചിച്ച ഇരിങ്ങാലക്കുട സ്വദേശി സലീഷ് നനദുർഗ തുടർച്ചയായി 14 മണിക്കൂർ സോപാന സംഗീതം ആലപിച്ചാണ് റെക്കോർഡിന് ഉടമയായത്. പെരിഞ്ഞിനം തൊട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹൽ റിലീഫ് കമ്മിറ്റിയും വനിതാ വിംഗും ചേർന്ന് സ്നേഹ സംഗമം നടത്തി. പെരിഞ്ഞിനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല PT കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവർട്ടി കേന്ദ്രത്തിൽ പഞ്ചദിന ശില്പശാല സംഘടിപ്പിച്ചു. സാൻസ്ക്രിറ്റ് മീഡിയ കൌൺസിൽ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബലദേവാനന്ദ സാഗർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസനത്തിനും വനിതാ ശാക്തീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള മറ്റത്തൂർ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. മറ്റത്തൂർ മട്ട പദ്ധതി, സമഗ്ര നെൽകൃഷി വികസനം എന്നിവയടക്കം കാർഷിക മേഖലയ്ക്ക് 2,11,55,000 രൂപ ബജറ്റിൽ വകയിരുത്തി. പെരുവല്ലൂർ ശ്രീ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി വ്യാഴാഴ്ച ആഘോഷിക്കും. 20 ആനകൾ കുട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ ചേർപ്പ് BRCയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായുള്ള സെൽഫ് ഡിഫൻസ് കോഴ്സിന്റെ ഭാഗമായി കരാട്ടെ ക്ലാസിന് തുടക്കമായി. PTA പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 1.25 കോടി രൂപയും വകയിരുത്തി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.